നമസ്കാരം. ഇപ്പോൾ ബംഗളൂരു മയക്കു മരുന്ന് കേസ്, അതുപോലെ തന്നെ കേരളത്തിലെ സിനിമാ പ്രവർത്തകരിലേക്ക് അതുപോലെ സ്വർണ്ണക്കടത്തിലേക്ക് ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബംഗളൂരുവിലെ മയക്കുമരുന്ന് റാക്കറ്റിന് അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്ത് സംഘത്തിന് അല്ലെങ്കിൽ സംഘങ്ങളുടെ പ്രവർത്തനത്തിന് കാലങ്ങളേറെ പഴക്കമുണ്ട് എന്നാണ് റിപ്പോർട്ടുകളും വാർത്തകളുമൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതിനിടയിൽ മയക്കുമരുന്ന് കടത്താനായി ഉദ്യോഗാർത്ഥികളായ കുട്ടികളെ, വളരെ പ്രായം കുറഞ്ഞ കുട്ടികളെ, 19-ഉം 20-ഉം വയസ്സുള്ള പഠിച്ചിറങ്ങിയ കുട്ടികളെ ഇത്തരത്തിൽ മയക്കുമരുന്ന് വിദേശത്തേക്ക് കടത്തുന്നതിനായി ഉപയോഗിക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. അതിന്റെ വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടി അതിന് ഇരയായവർ പരാതിയും ഇരയായവരുടെ മാതാപിതാക്കളുമൊക്കെ പരാതിയും നൽകിയിരുന്നു. ഈ ഒരു കാര്യം, അതായത് ഇപ്പോൾ ഒരു കുട്ടി പഠിച്ചിറങ്ങുന്നു, എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിറങ്ങുന്നു, ആ കുട്ടിക്ക് ഗൾഫിൽ ജോലി തരപ്പെടുത്താമെന്ന് പറയുന്നു, ആ കുട്ടിയെ അല്ലെങ്കിൽ ആണോ പെണ്ണോ ആ കുട്ടിയെ ഏജന്റിനെ ഏൽപ്പിക്കുന്നു, പോകാൻ നേരത്ത് ഒരു പാക്കറ്റ് കൊടുക്കുന്നു, എന്നിട്ട് അവിടെ കടയിൽ കൊടുക്കാനുള്ളതാണ്, അവിടെ ഒരു ഡ്രൈവർ വന്ന് കാറിൽ വന്ന് വാങ്ങിക്കൊള്ളും എന്ന് പറയുന്നു. പക്ഷേ ഇത് മയക്കുമരുന്നാണ്. ഇത്തരത്തിൽ ഖത്തറിലേക്ക്, ഖത്തർ എന്ന രാജ്യത്തേക്ക് ബംഗളൂരുവിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഇതുപോലെ പഠിച്ചിറങ്ങിയ കുട്ടികളെ കയറ്റി വിട്ടതായി, മയക്കുമരുന്നുമായി കയറ്റി വിട്ടതായി റിപ്പോർട്ടുണ്ട്. അതിന്റെ വിശദമായ പരാതിയുമൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പരാതിയിലൊന്നും കാര്യമായ അന്വേഷണം നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിപ്പോൾ ഖത്തറിലേക്ക് ഏതാണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക്, അതായത് 2019 ജൂൺ ജൂലൈ മാസം മുതൽ ഇന്ന് വരെ ഏതാണ്ട് 30-ലധികം ഇതുപോലെയുള്ള കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കയ്യിൽ മയക്കുമരുന്ന് കൊടുത്തുവിട്ട് അവരിൽ പലരും ഇപ്പോൾ ഖത്തർ ജയിലിലാണ്. ബംഗളൂരുവിൽ തന്നെ സ്ഥിരതാമസമായ ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥിയുടെ മാതാവ് ഈ ഒരു വിഷയത്തിൽ, അവരുടെ മകൻ ഇപ്പോൾ ഖത്തർ ജയിലിലാണ്, ഒരു വർഷമായി ഖത്തർ ജയിലിലാണ് കഴിയുന്നത്. ഈ കുട്ടിക്ക് അവിടെ ഒരു വലിയ ജോലി, ഹോട്ടലിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് റഷീദ് എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഉപ്പള സ്വദേശിയായ ഒരു ആളും അയാളുടെ സുഹൃത്ത് ഈ പയ്യന്റെ, ഈ പോയ കുട്ടിയുടെ സുഹൃത്താണ്. അങ്ങനെ ബന്ധപ്പെടുകയും ജോലി തരപ്പെടുത്താം എന്ന് പറഞ്ഞ് ഇയാൾ തന്നെ ടിക്കറ്റൊക്കെ എടുത്തുകൊടുത്ത് ബംഗളൂരുവിൽ നിന്ന് കഴിഞ്ഞ വർഷം 2019 ജൂലൈ 5 ഈ വ്യക്തിയെ കയറ്റി വിട്ടതായും ഇയാളുടെ കയ്യിൽ ഒരു പൊതി മിക്സറിനൊപ്പം, മിക്സറിന്റെ പാക്കറ്റിനൊപ്പം ഒരു പൊതി നൽകുകയും അത് മയക്കുമരുന്നായിരുന്നു, അത് ഖത്തറിൽ പിടിയിലാവുകയും ചെയ്തു. ആ വ്യക്തി ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. വളരെ ദുഃഖത്തോടെ മാത്രമേ ഇത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു ചതിയുടെ കഥ കൂടിയാണ്, വഞ്ചനയുടെ കഥ കൂടിയാണ്. ജോലി വാഗ്ദാനം ചെയ്ത് എല്ലാം വിസയെല്ലാം ശരിയായി പോകാമെന്ന് പറയുന്നു, കൂടെ കൊണ്ടുപോകുന്നു, ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു, കയ്യിൽ മയക്കുമരുന്ന് കൊടുത്തു വിടുന്നു, അവിടെ പിടിയിലാകുന്നു. പിടിയിലായില്ലെങ്കിൽ ഇവർക്ക് ലാഭം, പിടിയിലായാൽ ഇവർക്ക് നഷ്ടമൊന്നുമില്ല, ഈ കയറ്റിവിടുന്നവർക്ക് നഷ്ടമൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ റഷീദ് എന്ന് പറയുന്ന വ്യക്തി, ഈ കയറ്റിവിട്ട വ്യക്തി, ഇതിന്റെ ഏജന്റായ വ്യക്തി, അദ്ദേഹം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണെന്ന് പറയുന്നു. അതുപോലെ ബംഗളൂരുവിൽ ഇയാൾക്ക് സുഹൃത്തുക്കളുണ്ട് എന്ന് പറയപ്പെടുന്നു. അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇയാളിപ്പോൾ ദുബൈയിൽ സുഖജീവിതം നയിക്കുകയാണ്. ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഉള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല, ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത്. ഇതിപ്പോൾ കയറ്റിവിട്ട അല്ലെങ്കിൽ അവിടെ എത്തി ഖത്തർ ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ മാതാവ് ഞങ്ങളോട് ഈ വിഷയത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പങ്കുവച്ചു. അവരുടെ ദുഃഖവും അവരുടെ വിഷമവും കാര്യങ്ങളും ഒക്കെ തന്നെ പങ്കുവച്ചു. അവർ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. 19 ജൂൺ 19-ാം 5 മോൻ ഇവിടെ പോകുന്നത്. അപ്പൊ അതിനോട് നേരത്തെ ഇവരെനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളതായിരിക്കും, ഞങ്ങൾക്ക് അറിയത്തില്ല അതിനെ പറ്റിയ ഡീറ്റെയിൽസ്. കൊണ്ടുവന്ന് ജോലി മേടിച്ചു കൊടുക്കാമെന്നോ എല്ലാം പറഞ്ഞ കാരണമോ നമുക്ക് അറിയത്തില്ല. ജൂൺ 19 ജൂൺ ലാസ്റ്റിൽ അവന് ഫോൺ ചെയ്യുന്നത് ജൂലൈയിലാണ് ഫോൺ ചെയ്തത്. ജൂലൈ 4-ാം തീയതി എന്നാണ് ഫോൺ ചെയ്തത് ഞങ്ങൾക്ക്. ഫോൺ ചെയ്തപ്പോ പിന്നെ അവന് ഫോൺ ഇല്ല, മെസ്സേജ് ഇല്ല, ഒന്നുമില്ല. അങ്ങനായി ഞങ്ങൾ നോക്കിപ്പോ ജൂലൈ 12-ാം തീയതി രാത്രി 10 മണിയായപ്പോ എനിക്ക് ഫോൺ ചെയ്തു, ഞാൻ എടുത്തില്ല, ഗൾഫിലെ കോളായിരുന്നു. അത് കഴിഞ്ഞ് വലിയ മോന് ഫോൺ ചെയ്തു. ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 2 ദിവസം 12-ാം തീയതി എനിക്ക് തിരിച്ച് ഫോൺ വന്നു. ഞാൻ അപ്പോഴത്തേക്ക് വിളിച്ചു വെച്ചവൻ പറഞ്ഞു, മമ്മി ഞാൻ ഇന്നടത്തായ എന്നെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നും പറഞ്ഞു എന്നെ ജോലി തരാമെന്ന് പറഞ്ഞോണ്ട് എന്നെ കളിപ്പിച്ചോണ്ട് കൊണ്ടുപോയതാ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു പറഞ്ഞു. അപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് അവര് ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഗൾഫിൽ കൊണ്ടുപോയി. എന്നിട്ട് അവനെ അവിടുന്ന് വിളിച്ച് കാസർഗോഡ് നിന്ന് അവനെ കൊണ്ടുപോയതാണ്. കാസർഗോഡ് കൊണ്ട് അവന്റെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഒറ്റ സർട്ടിഫിക്കറ്റുകളും ഇല്ല, എല്ലാം ഒറിജിനൽ ആരുടെ അവൻ തന്നെ മേടിച്ചു കൊടുത്തു. മറ്റവൻ എല്ലാം
എല്ലാ സർട്ടിഫിക്കറ്റുകളെല്ലാം മേടിച്ചു കൊടുത്തിട്ട് പിന്നെ അവന്റെ ഒരു മിക്സർ അവനോട് പറഞ്ഞത് അവന് എയർപോർട്ടിൽ കയറാൻ നേരത്ത് ഫ്ലൈറ്റിൽ കയറാൻ നേരത്ത് അവന്റെ ഒരു ബോക്സ് കൊടുക്കുന്നു പറഞ്ഞു. ബോക്സ് കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇത് കടലിലേക്കുള്ള സാധനമായത് അവിടെ ചെല്ലുമ്പോ 15 ദിവസം നീ അവിടെ നിൽക്കേണ്ടി വരും നിന്നിട്ട് നിനക്ക് പിന്നെ ഉടനെ ജോലി തരും അവിടെ തന്നെ ജോലി എടുത്തു എന്ന് പറഞ്ഞു. അത് വിസിറ്റിംഗ് വിസയ്ക്കാണ് കൊണ്ടുപോയത്. വിസിറ്റിംഗ് വിസയ്ക്ക് കൊണ്ടുപോയി 3 മാസം വിസിറ്റിംഗ് വിസയ്ക്ക് കൊണ്ടുപോയി അവൻ തന്നെയാണ് എല്ലാം എടുത്തു കൊടുത്തത്. പിന്നെ ടിക്കറ്റ് എടുത്തു കൊടുത്തു എല്ലാതാണ് അവൻ തന്നെ എടുത്തു കൊടുത്തത്. കൊണ്ടുപോയത് തന്നെയാണ് റഷീദ് എന്നാണ് അവന്റെ പേര്. അവന് കാസർഗോഡ് ഉപ്പള സ്വദേശിയാണ്. അപ്പൊ അവനെ കൊണ്ടുപോയത് ഇവിടെ ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുപോയത്. ബാംഗ്ലൂരിൽ ഇവിടെ നമ്മുടെ ബാഗൂർ ഒരു കടയുണ്ട്, ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ആശിഫ് എന്ന ചെറുക്കന്റെ ടീ ഷോപ്പാണ്. അതിനാ അപ്പൊ അവന്റെ അടുക്കലാണ് ഇവൻ 3-4 ദിവസം ഇവിടെ നിന്നു പോയത്. അപ്പൊ ഞങ്ങൾ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അപ്പൊ നിന്നപ്പോ അവർ അവനുമായിട്ട് പരിചയപ്പെട്ടു, ആശിഫുമായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ ആശിഫിന്റെ അപ്പൻ ഞാൻ മരിച്ചപ്പോഴും കണ്ട് ഈ ചെറുക്കന് ഇവിടെ നിന്ന് കൊറേ പിള്ളേരെ ഇവൻ തന്നെയല്ല അതിനു മുമ്പ് ഇവനെ മുമ്പേ 2-3 പിന്നെ എയർ ഹോസ്റ്റസ് പഠിക്കുന്ന പെമ്പിള്ളേരുണ്ട് അവിടെ, അവരെയും കൊണ്ടുപോയി. പിന്നെ അർച്ചിത് എന്നും പറഞ്ഞ അർച്ചിത് അങ്ങനെ കണ്ട് റോട്ടിൽ ചേർക്കുന്ന ഏവിയേഷൻ പഠിക്കുന്ന അവനെയും കൊണ്ടുപോയി. ഇവൻ കൊണ്ടുപോകുന്നതിന് 1 മാസം മുമ്പേ അവനെയും കൊണ്ടുപോയി. ഇവൻ അവിടെ ചെന്നപ്പോഴാണ് അവനെ കാണുന്നത്. അന്നേരമാണ് കഥയിൽ പെട്ടെന്നുള്ള അവനും അറിയുന്നത്. പക്ഷെ അവൻ അറിഞ്ഞുകൊണ്ട് പോയാൽ നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടികള് അവിടെ പെൺകുട്ടികളെയും പിടിച്ചു, പെൺകുട്ടികളെ അവിടെ ചെയ്യില്ല. അത് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ തെറ്റി കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ പിന്നെ ഇവനെ കാണാൻ ഞാൻ പിന്നെ പിന്നെ DC പാസ്പോർട്ട് ഓഫീസിൽ പോയി ഡയറക്റ്റ്. അപ്പൊ പാസ്പോർട്ട് ഓഫീസിൽ പോയപ്പോ അവര് പറഞ്ഞു ഇന്ന പോലെ അവര് കാര്യങ്ങളൊക്കെ തന്നു, അവർ അവിടുന്ന് എല്ലാരെയും പരിചയപ്പെടുത്തുന്നു. എന്നോട് പറഞ്ഞു ഡയറക്റ്റ് DC പോവാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് DC ഓഫീസിൽ പോയി. ഓഫീസ് DC ഓഫീസിൽ പോയപ്പോൾ അവിടെ അവര് ഉടനെ അവർ അവിടുന്ന് പിന്നെ സാർ അവിടുന്ന് പാസ്പോർട്ട് എല്ലാ എയർപോർട്ടിലേക്കും വിളിച്ചു വെച്ചപ്പോ അവരെല്ലാ ഡീറ്റെയിൽസും ചേർത്തപ്പോ 5 ജൂലൈ ഇവനെ കയറ്റി വിട്ടേക്കുന്നത്. അത് റഷീദ് എന്നും പറഞ്ഞ ആളാണ്. അവന് ടിക്കറ്റ് എടുത്തു കൊടുത്തു, അവന്റെ അക്കൗണ്ടിൽ പൈസ പോയതും എല്ലാം അവന്റെ ഇതാണ്. നാട്ടിൽ 10 ദിവസം വരെ ഇവർ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് നാട്ടിൽ ഒത്തിരി കംപ്ലൈന്റുകൾ വന്നായിരുന്നു. അപ്പൊ നാട്ടിൽ ഇപ്പൊ ആശിഫ് എന്നൊക്കെ അപ്പം ഞങ്ങൾ പിന്നെ ആളിനെ കാണിച്ചു കൊടുത്തു. ആശിഫ് എന്നും പറഞ്ഞു ഞാൻ പിന്നെ കംപ്ലൈന്റ് കൊടുത്തു. ഇവിടെ ബാംഗ്ലൂർ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തു. ഇവരെ എല്ലാം പേര് പറഞ്ഞു കിഡ്നാപ്പിംഗ് കേസ് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്, പോയേക്കുന്നത്. അത് DC സാർ തന്നെ DCP എല്ലാ കാര്യങ്ങളും ചെയ്തത്, എല്ലാം പുള്ളിക്കാരൻ തന്നെയാണ് ചെയ്തത്. പുള്ളി എല്ലാ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു വന്നു. കിഡ്നാപ്പിംഗ് കേസ് എത്രയും പെട്ടെന്ന് തിരക്കണം എന്നുണ്ട്, എല്ലായിടത്തും തിരക്കിയപ്പോഴും. അന്നേരം ഞങ്ങൾ ഇവനുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആശിഫ് എന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. അവനപ്പം 3-4 മാസം മൂവി നടക്കുമായിരുന്നു. അവന് കാലിനെ അവിടെ തിരുമാൻ പോകും. അപ്പൊ ഞങ്ങൾ ഓർത്ത് പോവാം അല്ലേ തിരുമാൻ പോക്കും. അപ്പൊ പിന്നെ അപ്പൊ അവന്റെ വീടിന് അടുത്ത് തന്നെയാണ് ഇവന്റെ വീട്. റഷീദിന്റെ വീട്. റഷീദിന്റെ വീട് ഇവന്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഇവൻ കാണിച്ചു കൊടുക്കത്തില്ല റഷീദിനെ. റഷീദിനെ കാണിച്ചു കൊടുത്താൽ അവൻ പറയുന്നത് എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, ഞാനല്ല. എന്നിട്ട് ഇവനെ പോലീസ് പിടിച്ചു, ഞങ്ങൾ ആളിനെ കാണിച്ചു കൊടുത്തു. ഞാൻ പോലീസ് ഞാൻ കൊണ്ട് ഇവനെ പിടിപ്പിച്ചു. പിടിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു അവരോട് പ്രത്യേകം പറഞ്ഞു അവന് വയ്യാത്ത അടിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞു. എന്നിട്ട് കാരണം പിന്നെ ഇവനെ പിടിച്ചിട്ട് ഇവര് എല്ലാം എഴുതിയിട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് ഇവരും കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇന്നാരാന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇതിന് ഈ ബാംഗ്ലൂരിൽ നിന്ന് പോലീസുകാർ അവനെ അങ്ങ് വിടുകയും ചെയ്തു. ഇപ്പൊ അവനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം കോണ്ടാക്ട് അവനാണ് ഏജന്റ്, ഇവിടുത്തെ ഏജന്റാണ് അവനിപ്പം. നമ്മളിപ്പം വിളിച്ചു കഴിഞ്ഞാല് അവൻ നമ്മളോട് പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ വേണേ പോലീസുകാരോട് പറ തിരക്കിക്കോളാൻ പറ, എനിക്ക് അതിന്റെ ആവശ്യമില്ല കണ്ടുപിടിക്കും. പക്ഷെ അവനെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഒരുമിച്ച് കിട്ടും. അവന്റെ വീടും കിട്ടും, അവന്റെ പെണ്ണുമ്പിള്ള ഉണ്ട്, പിള്ളേർ കൊച്ചുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പം അതുവരെ അവന് ഞങ്ങൾ ലാസ്റ്റ് DC ഓഫീസിൽ പോയപ്പോ വരെ ഇത് ആ റഷീദ് പറഞ്ഞ് അവൻ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, കാരണം ഇവരെവിടെ എവിടെ നിന്ന് അറിയാൻ വേണ്ടി നമുക്ക് പോലീസുമായിട്ട് കൊടുക്കാനുള്ള ഇതിനു വേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ വിളിച്ചിട്ട് ഈ പോലീസുകാരോട് പറഞ്ഞിട്ട് ഇവർക്ക് യാതൊരു ഇതും ഇല്ലായിരുന്നു പോലീസുകാർക്ക്. കാരണം അവർക്ക് പേടിയാൻ തോന്നുന്നു, ഗ്യാങ് വലിയ ഗ്യാങ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് വല്ല ആയിരിക്കും നമുക്ക് അറിയത്തില്ല. ഒടുവിൽ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു വിളിച്ചപ്പോ ലാസ്റ്റ് ഞങ്ങൾ DCP ഓഫീസിൽ പോയി, പോലീസ് സ്റ്റേഷനിൽ പോയി. മുന്നേ നിന്ന സമയത്ത് അവൻ വിളിച്ചിട്ട് പറഞ്ഞു അങ്കിളെ ഞാൻ ഇന്ന് വരാം, നമുക്ക് സംസാരിക്കാം, ഇരുന്ന് സംസാരിക്കാം, നമ്മൾ എന്തിനു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം, അത് അവനെ ഇറക്കിക്കൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇവൻ നമ്മളോട് പറഞ്ഞു. അപ്പൊ ഞാനല്ല ഇതിനകത്ത് നോക്കി, ഇവൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇതിന്റെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഫ്ലൈറ്റ് കയറുന്ന നിമിഷം വരെ നമ്മളെ വിളിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ നമ്മളെ പോലീസുകാരെ ഇന്ന് പിന്നെ എയർപോർട്ട് പോലീസുകാരെ ബാംഗ്ലൂർ ദേവനഹള്ളി കൊണ്ട് ചോദിച്ചപ്പോൾ അവന് അവിടുന്ന് കയറി ദുബൈയിൽ ചെന്ന് കഴിഞ്ഞു. ഇപ്പൊ റഷീദ് പറഞ്ഞാൽ ദുബൈയിലാണ്, അവൻ ഇവിടുന്ന് ദുബൈയിലാണ്. അവന് അവന്റെ നാട് ഉപ്പളയാണ്. അത് ഞാൻ ഡീറ്റെയിൽസ് ആദിത്യ സാറിന് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തു, അവന്റെ ഫോട്ടോ, ആശിഫിന്റെ ഫോട്ടോ, അവന്റെ ഫോൺ നമ്പർ എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്.
ആ അപ്പൊ ഇവിടെ നിങ്ങൾ നാലഞ്ചു പേരെ ഇതിന് ഇവിടെ നമ്മൾ അറിഞ്ഞു കൊണ്ടുപോയിട്ടുണ്ട്. അറിയാതെ എത്രയോ പേരെ കൊണ്ടുപോയി നമുക്ക് അറിയത്തില്ല. ഈ കൊണ്ടുപോയ നേരത്തെ കൊണ്ടുപോയ ഇപ്പൊ മാഡത്തിന് അറിയാവുന്ന ഈ 10-30 പേര് ഇപ്പൊ അവിടെ ജയിലിലാണോ? എല്ലാം ജയിലില്ല സാർ. ഇപ്പൊ ഉള്ള മലയാളികൾ ഉള്ള പിള്ളേർ മുഴുവൻ നമ്മുടെ മതം 10, 20, 19 വയസ്സുള്ള പിള്ളേരെല്ലാം ഈ പഠിച്ച് പാസ്സായി ഇറങ്ങിയ പിള്ളേർ. അപ്പൊ കുഞ്ഞിന്റെ അതിനകത്ത് നോക്കിയപ്പോ 6 kilo, അത് 6 kilo പകുതിയും മുക്കാലും മിക്സറാ, മിക്സർ വെച്ചേക്കുക. മിക്സറിനകത്താണ് ഇവർ കൊടുത്തേക്കുന്നത്. കാരണം അറിയത്തില്ല, അവൻ എയർപോർട്ടിൽ അങ്ങോട്ട് കയറി. ഇപ്പം അവർക്ക് പിള്ളേർക്ക് അറിയത്തില്ല, പിള്ളേർ അവർക്ക് ജോലി കിട്ടുക, ചിലപ്പോൾ ജോലി കിട്ടില്ല, പഠിച്ചിറങ്ങിയതല്ലേ. ആ പഠിച്ചിറങ്ങിയതല്ലേ, ഒരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു. അതിനൊന്നും വരെ പറയാൻ എനിക്ക് ഗൾഫിൽ പോയി ജോലി വേണം ചെയ്യണം കാരണം എന്നൊക്കെ പറയുമായിരുന്നു അവന്. കാരണം ഇവിടെ നിന്ന് ശമ്പളം കുറവ്, അവിടെ എക്സ്പീരിയൻസ് ആകുന്നൊക്കെ പലതും പറയുമായിരുന്നു. അപ്പൊ പിള്ളേർക്ക് അറിയത്തില്ലെന്നുണ്ട്, പിള്ളേർ അത് ഹോട്ടലിലേക്കാ വിടുന്നതും പറഞ്ഞുകൊണ്ടാണ് ഇത് വിട്ടത്. ഇപ്പൊ പറഞ്ഞു ഇത് ഹോട്ടലിൽ കൊണ്ട് കൊടുക്കണം, നിനക്ക് 10 ദിവസം നീക്കുക, നിന്ന് കഴിഞ്ഞാൽ അവന് ജോലി കിട്ടും എന്നുള്ള ഇതിലാണ് വിട്ടതും. വിട്ട എയർപോർട്ട്. അപ്പൊ ഇവര് 10 പേരെ വിട്ടു കഴിഞ്ഞാൽ 5 പേരെ പിടിക്കും, 5 പേരെ എയർപോർട്ടുകാരെ ചെക്കിംഗ് ഇല്ലാതെ കൊടുക്കും. അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇവനോട് കേട്ടി വിട്ട ഒത്തിരി പേര് അല്ലാതെ പോയിട്ടുണ്ട്, അകത്ത് കയറിയിട്ടുണ്ട്. ഏർപ്പഴക്കാരെ പിടിക്കും, അല്ലാത്തവരെ പിടിക്കും. തിരിച്ചവർ അവിടുന്ന് വേറെ കൊടുത്ത് ഇങ്ങോട്ട് വിടും, ജോലി കിട്ടത്തില്ല, അല്ലെ അവന്മാർ തല്ലിപ്പോയില്ല, നമ്മളറിയത്തില്ല. അവന് ഗോൾഡ് ബിസിനസ് ഉണ്ടെന്ന്. അപ്പൊ ഇത് വലിയൊരു റാക്കറ്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഈ റസീദ് മാത്രമായിരിക്കില്ല, ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽ കാണും. ഇല്ല സാർ, റസീദ് മാത്രമല്ല, നമ്മൾ ഇവിടെ അന്ന് തന്നെ നമ്മൾ എയർപോർട്ടിൽ ഒരാളെ പിടിച്ചായിരുന്നു. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ബാഗ്ലൂർ പോലീസ് സ്റ്റേഷനിലെ എയർപോർട്ടിൽ മലയാളി ചെറുക്കിനെ കൊണ്ടുവന്നായിരുന്നു. 2019 July 5 അവൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയെന്നുള്ളതാണ് നമുക്ക് തന്നേക്കുന്ന ടിക്കറ്റിന്റെ. അതാ അവർ അവരോട് പറഞ്ഞത്, ഒരു ടിക്കറ്റ് നോക്കിട്ട് പറഞ്ഞു റസീദ് എന്ന് പറഞ്ഞ ആളാണ് വിട്ടേക്കുന്നത്, അവന്റെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോയേക്കുന്നത്, അവനാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ അറിയത്തില്ല, അവൻ എങ്ങനെയാ പോയെന്ന് അറിയത്തില്ല, ആരാ അവനെ കൊണ്ടുപോയെന്ന് അറിയത്തില്ല എന്നൊക്കെ അവൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത്. അവൻ എയർപോർട്ടിൽ കൊണ്ട് കയറ്റി വിട്ടു, ടിക്കറ്റ് എടുത്തു കൊടുത്തു, അവന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ആരാണ്ട് പിള്ളേരെ കൊടുത്തേക്കുവാ. പാസ്പോർട്ട് ഓഫീസർ അന്നേരം പറഞ്ഞാൽ ഞങ്ങളോട്, ഞാൻ അന്നേരം ബാംഗ്ലൂർ പാസ്പോർട്ട് ഓഫീസിൽ പോയി, എനിക്കറിയാവുന്ന ഡി സി പി ഉണ്ടായിരുന്നു, സാറ് വിളിച്ചപ്പോൾ ഉടനെ അവിടെ ചെല്ലാൻ പറഞ്ഞു. ഇന്നടുത്ത് പോയി അവിടുന്ന് ഉടനെ ഞാൻ പിന്നെ ഡി സി പോയി എന്തിനും പറഞ്ഞു, അവന്റെ അക്കൗണ്ടിലാണ് പൈസ പോയിട്ട് അവനാണ് കയറ്റി വിട്ടേക്കുന്ന ആളവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഇത്ര ഡേറ്റ് ആണെന്ന് പറഞ്ഞു, എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു. പക്ഷെ ഇതുവരെ അതിന് ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായില്ല, ഒന്നുമില്ല, നമുക്ക് തന്നിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ എത്ര പിള്ളേർ അവിടെ ഏവിയേഷൻ ഉണ്ടായിരുന്നു, ഏവിയേഷൻ പഠിക്കുന്നിടത്ത് പിന്നെ ബിഗ് മാർക്കറ്റിന്റെ മേളാണ് ഏവിയേഷൻ ഇത് പിന്നെ ഹോട്ടൽ പഠിപ്പിക്കുന്നത്. അവിടെയുള്ള പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാം അങ്ങനെയുള്ള പിള്ളേരാണ്. അപ്പൊ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെയാണ് അറിഞ്ഞ് പെൺപിള്ളേരെയും കൊണ്ടുപോയിട്ടുണ്ട്, ആൺപിള്ളേരെയും കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയുന്നത്. കേട്ടില്ലേ ആ മാതാവിന്റെ ദുഃഖം, എത്ര 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 വിഷമത്തോടു കൂടിയാണ് അവർ അത് പറയുന്നത്. അതായത് കുട്ടിയെ കഷ്ടപ്പെട്ട് ഇല്ലാത്ത പണം മുടക്കി പഠിപ്പിച്ച് പുറത്തിറക്കി അതിനുശേഷം ഈ രീതിയിൽ വേറൊരു ഏജന്റ് സമീപിക്കുന്നു, ഒരു ജോലി കിട്ടും എന്നുള്ള ആ ഒരു മോഹവുമായി എത്തുന്ന കുട്ടിയുടെ കയ്യിൽ ഒന്നും അറിയാതെ ഈ മയക്കുമരുന്ന് കൊടുത്തുവിടുന്നു. അത് ഖത്തറിൽ അതുമായി ബന്ധപ്പെട്ട് പിടിയിലാവുന്നു. ഒന്നും അറിയാത്ത ഈ കുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എത്ര വേദനയോടും കൂടിയായിരിക്കും താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിയുന്നത്. ഇത് വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതാണ്. ഈ ഒരു കാര്യം ഇതിപ്പോ ബംഗളൂരു മയക്കുമരുന്ന് കടത്ത്, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ കടത്തുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിനീഷ് കൊടിയേരി അടക്കമുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ ആരോപിതരായ സ്ഥിതിക്ക് ഈ റാക്കറ്റുകളുമായിരിക്കും ഇതിന് ബന്ധമുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതാണ്. ഇത്തരം വ്യാപകമായി റാക്കറ്റുകൾ ഇവിടെ കൊച്ചിയിലും ബംഗളൂരുവിലും അതുപോലെ തന്നെ കേരളത്തിന്റെ പല മേഖലകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകണം. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അതുപോലെ തന്നെ കേരള പോലീസ് അതുപോലെ ബംഗളൂരു പോലീസ് ഒക്കെ സഹകരിച്ച് പ്രവർത്തിച്ച് ഇത്തരം നടപടികൾ എത്രയും പെട്ടെന്ന് തടയാനും നടപടിയെടുക്കാനും ഇത്തരത്തിൽ നിരപരാധികളായ നിരവധി പേർ, അവർ പറഞ്ഞത് കേട്ടില്ലേ, പെൺകുട്ടികളടക്കം ഈ ഏവിയേഷൻ അക്കാദമിയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി പെൺകുട്ടികളടക്കം ജോലി എന്ന സ്വപ്നവുമായി പറന്ന് ഇറങ്ങി ചെല്ലുന്നത് ഖത്തർ ജയിലിലേക്കാണ്. അപ്പൊ അത്തരത്തിലുള്ള ചതിയാണ് നടക്കുന്നത്. ചതിയുടെയും വഞ്ചനയുടെയും സാമൂഹ്യ ദ്രോഹത്തിന്റെയും കഥയാണ് നടക്കുന്നത്. മയക്കുമരുന്ന് കടത്താനായി വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും പ്രായം കുറഞ്ഞ ആളുകളെയും പെൺകുട്ടികളെയും വരെ ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെ എത്രയും പെട്ടെന്ന് ഒരു അന്ത്യമുണ്ടാക്കിയേ പറ്റൂ. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ നടപടി വേണം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം ഇതിന്റെ മറ്റ് വശങ്ങളിലേക്കും മറ്റ് കൂടുതൽ വാർത്തകളിലേക്കും ഞങ്ങൾ കടക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.